അപ്പൊ കശത് വേറൊന്നും അല്ല നമ്മൾ വണ്ടി കൂടെ പോണ ടൈമിലാണ് ഒരാളിനത് വേറൊരാളിനെയല്ല പനന്തവങ്ക് ഇങ്ങനെ വെട്ടി കൊടുക്കണ ആള് പനേന്ന് ഈ പനയുടെ തേങ്ങ കൊടുത്തിട്ടും വെട്ടിയിട്ട് അവര് ഒരു പാക്കറ്റിലാക്കി വയ്ക്കുക ചെയ്യാം നമുക്കുള്ളതാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കണത് കണ്ട പനന്ത നടത്തിരിക്കുന്നുണ്ടോ നല്ല പളുങ്ക് സാധനങ്ങൾ മാത്രമേ അവർ എടുക്കാറുള്ളൂ നല്ല സോഫ്റ്റ് ആയി അടിക്കാൻ പറ്റുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തിന്നാൻ പറ്റുന്നതാണ് ഏയ് ഫുൾ സ്റ്റൈലല്ല ആൾക്കാർക്ക് അവരുടെ സ്റ്റൈലണ്ടാ അതൊക്കെയാണ് വേറെ ഇവരൊക്കെ ചെയ്ത് ചീത് എസ്പെർട്ടാണ് നമ്മളീ സാധനം വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുപോകാറ്റും നമ്മക്ക് ചെത്തീനാറ്റും അങ്ങനെ ചെത്തു തന്നെ ചെലപ്പോ കൈ മുറിയാ അല്ലെങ്കിൽ ചൊവ്വിനായ സാധനം കിട്ടില്ല അങ്ങനൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് നിങ്ങൾ അറിയില്ല ആ ഒരു കവർ ചോദിച്ചാ ആ കവറിൽ കുറച്ച് പഴന്തോങ്ങിണ്ട് നല്ല വലിയ ഇതാണ് അതവർക്ക് ഉമ്മക്ക് തരില്ല കാരണം അത് നല്ല കട്ടിയാവുക അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ചാ കടകൾക്ക് കൊടുക്കും ഈ ഷെയ്ക്ക് അങ്ങനെ സാധനം അടിക്കുന്ന കടകൾക്ക് കൊടുക്കും അവർ ഈ സാധനം വാങ്ങിച്ചിട്ട് ജ്യൂസ് അടിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവുക പിന്നെ ഇവർ തരണ ഈ സാധനം കണ്ട ആ സാധനം നല്ല സോഫ്റ്റ് ആവുക അതിൻ്റെ തൊലി ഈ സാധനത്തിൻ്റെ തൊലി കതലിനാട്ട് സാധാരണ തിന്നുക തൊലി കൊടുക്കണ തിന്നാൽ കുഴപ്പമൊന്നുമില്ല ഈ സാധനം തൊലി കൊടുക്കണ തിന്നതിനാ ഷുഗർ അങ്ങനെ സാധനമൊക്കെ കുറയാ നല്ലൊരു ഓപ്ഷനാണ് ഒരു നൊങ്ങിൻ്റെ ഈ തേങ്ങ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂന്നെണ്ണാണ് മാക്സിമം ഉണ്ടാവുക അതിന് മേലൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ ഈ സാധനം ഒരു വട്ടം വീട്ടിൽ വാങ്ങിച്ചുണ്ടായിരുന്നു തേങ്ങോൾക്കിനാണ് വാങ്ങിച്ചേട്ടാ അതന്നെ പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ പരമാവധി പൊളിച്ചിട്ട് വാങ്ങുക എന്നാലാണ് ചോദന തിന്നാട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട് നുങ്ക തന്നെ അങ്ങനെ പൊട്ടി പോവുകയാണ് ചെയ്യുക കരിക്കിന്റെ പോത്തൊക്കെ ഒരു ടേസ്റ്റ് ആണ് ഈ നൂങ്കിനെ നിങ്ങൾക്ക് കരിക്കാണോ നൊങ്കാണോ ഇഷ്ടമെന്ന് ഇപ്പൊ തന്നെ പോയി കമന്റ് ചെയ്യ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക